ഗുരുവായൂർ ദേവസ്വത്തിലെ സാമ്പത്തിക ഇടപാടിൽ ക്രമക്കേടെന്ന ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട്. കാണിക്കയായി ലഭിക്കുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്ക് കൃത്യമായി സൂക്ഷിക്കുന്നില്ല. വിവിധ ബാങ്കുകളിലുള്ള ക്ഷേത്രത്തിന്റെ സ്ഥിരം നിക്ഷേപ കണക്കുകളിലും പൊരുത്തക്കേടുണ്ടെന്നും ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2007 മുതൽ 2011 വരെയുള്ള കാലത്തെ വാർഷിക വരവ് ചെലവ് കണക്കുകളാണ് സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ മാധവൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം ഓഡിറ്റിനെ വിധേയമാക്കിയിരിക്കുന്നത്. നിരവധി ക്രമക്കേടുകളാണ് ഇക്കാലയളവിൽ നടന്നതായി ഓഡിറ്റ് സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിലേക്ക് ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്ന സ്വർണം വെള്ളി വിളക്കുകളുടെ മൂല്യം ക്ഷേത്രം വരവിൽ രേഖപ്പെടുത്താറില്ലെന്ന് ഓഡിറ്റ് കണ്ടെത്തി. പക്ഷേ ഇവ വിറ്റുകിട്ടുന്ന തുക രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനത്തിലെ ഈ പൊരുത്തക്കേടുകൾ ഓഡിറ്റ് വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ വിവിധ ബാങ്കുകളിലുള്ള ക്ഷേത്രത്തിന്റെ സ്ഥിരനിക്ഷേപ കണക്കും ദേവസ്വത്തിന്റെ രേഖയിലുള്ള കണക്കിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തി. ഇക്കാര്യം പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും ബാങ്ക് ദേവസ്വം രേഖകൾ തമ്മിൽ ഒത്തുനോക്കി ഇവ ക്രമപ്പെടുത്താൻ ദേവസ്വം ശ്രമിച്ചില്ല. ക്ഷേത്ര അക്കൗണ്ടിൽ നിന്നും ഒരു ജീവനക്കാരൻ 1,800,000 രൂപ അപഹരിച്ചത് കണ്ടെത്തിയിട്ടും ക്രമപ്രകാരമല്ലാതെ ഈ തുക തിരിച്ചടയ്ക്കാൻ അവസരമൊരുക്കി. കുറ്റം കണ്ടെത്തിയിട്ടും ചെറിയ ശിക്ഷാ നടപടികൾക്ക് ശേഷം ഇയാൾ സർവീസിലെത്തുകയും ചെയ്തു. ഗുരുവായൂർ മാസ്റ്റർ പ്ലാൻ കൺസൾട്ടന്റ് നിയമനം, പൊതുമരാമത്ത് പണികളുടെ കരാർ, ഓഡിറ്റോറിയത്തിലെ വൈദ്യുതീകരണ കരാർ എന്നിവ നൽകിയതിലും ക്രമക്കേട് നടന്നതായും റിപ്പോർട്ട് പറയുന്നു. ക്ഷേത്ര അനുബന്ധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലും ക്രമക്കേട് ഉള്ളതായും ഓഡിറ്റ് റിപ്പോർട്ട് വിലയിരുത്തുന്നു. ക്ഷേത്ര വരുമാനം ചട്ടവിരുദ്ധമായി പല കാര്യങ്ങൾക്കും വകമാറ്റിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.